താങ്ക് യു സോ മച്ച് ഫോർ റിയാക്ടിവേറ്റിംഗ്. നല്ല വിഷമം വന്നു. നമുക്ക് എന്താ പറയാ, നമുക്ക് വിഷമം വന്നിട്ടാണ് ഡിയാക്ടിവേറ്റ് ചെയ്തത്. കാരണം എൻ്റെ പേര് ആവശ്യമില്ലാത്ത സ്ഥലത്തൊക്കെ വലിച്ചേക്കപ്പെട്ടു. പിന്നെ എന്താ പറയുക, നമ്മളൊരാവശ്യമില്ലാത്ത കാര്യത്തിലേക്ക് നമ്മുടെ ഒരു ഡിബേറ്റിക്കൊക്കെ എൻ്റെ പേര് വന്നപ്പം അതുകൊണ്ട് ഞാൻ ഡിയാക്ടിവേറ്റ് ചെയ്തത്. നിങ്ങളോടുള്ള വേറൊരു വിഷയം കൊണ്ടൊന്നുമല്ല. പക്ഷേ ഇപ്പോഴും ഞാൻ വീട്ടിലെത്തുന്നതിന് മുമ്പ് വീട്ടിലെ ആളുകളൊക്കെ വന്നു തന്നെ ആരൊക്കെയൊക്കെ എന്നെ കാണാൻ വേണ്ടിയിട്ട് എന്നൊക്കെ പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ ഈ അക്കൗണ്ട് ഓപ്പൺ ചെയ്തതും ലൈവിലും വന്നത്. വിഷയമൊന്നുമില്ല, സംഭവം ഇനിയെങ്കിലും ഞാൻ പറഞ്ഞുതരാം. ഇപ്പം അവരും വന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ ഇതുവരെ പറയാതിരുന്നേ. മാഹിമച്ചാൻ്റെ കല്യാണത്തിന് എനിക്ക് ക്ഷണം ഉണ്ടായിരുന്നു. അതെന്നെ പേഴ്സണലി ക്ഷണിച്ചതായിരുന്നു. അത് ഈബുൾജെറ്റ്, എൻ്റെ ഈബുൾജെറ്റിൻ്റെ കൂടെ അല്ല, കൂടെയാണ് ഞാൻ പോയതെങ്കിലും എന്നെ പേഴ്സണലി മാഹിമച്ചാന് വാട്സപ്പ് ത്രൂ അയച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ അവിടെ 24 ന്യൂസിൻ്റെ പരിപാടിക്ക് പോയപ്പം എന്നെ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. മച്ചാൻ നമ്മളോടാണ് ഫസ്റ്റ് ടൈം കല്യാണത്തിൻ്റെ ഇത് അനൗൺസ് ചെയ്യുന്നത്, നിങ്ങളോടാണ് ആദ്യമായിട്ട് പറയുന്നത്, അപ്പോൾ ഇപ്പം പബ്ലിക് ആക്കണ്ടെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞു വാട്സപ്പിൽ മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നീട് രണ്ടാമത് എന്നോട് വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങൾ ഈബുൾജെറ്റിനെ കൂട്ടി വരണം, നിങ്ങളുടെ വണ്ടിയിൽ വന്നാൽ മതി. അപ്പോൾ പിന്നെ ആരും അറിയില്ല, അല്ല പബ്ലിക്കൊന്നും അറിയില്ല. പിന്നെ കോവിഡിൻ്റെ ഇഷ്യൂ ഉള്ള കാരണം ഒരുപാട് പേരെ നമ്മൾ പിന്നെ ആ ഫംഗ്ഷനിലേക്ക് വിളിക്കുന്നില്ല. അപ്പം ലിമിറ്റഡ് ആയിട്ടുള്ള ആളുകളിൽ നമ്മൾ ക്ഷണിക്കുന്നത്. അപ്പം ഒരുപാട് കോവിഡിൻ്റെ പ്രോട്ടോക്കോളിൽ നമ്മൾ പാലിക്കണം, അതുകൊണ്ടാണ്. അപ്പം നിങ്ങൾ നിങ്ങളുടെ വണ്ടിയിൽ വരുവാണെങ്കിൽ നിങ്ങൾ അവരെയും കൂട്ടി വാന്നും പറഞ്ഞു. അപ്പം ഞാൻ ഈ വിവരം പിന്നെ എബിനോടും ലിബിനോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം എബിന് അവർക്ക് പിന്നെ വേറെന്തോ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പം പിന്നെ നമുക്ക് പോകാൻ പറ്റുമെന്ന് അറിയില്ല എന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ പോകുന്നതിൻ്റെ 2 ദിവസം മുമ്പ് എന്നോട് വിവരം പറഞ്ഞു, ഇക്ക നമുക്ക് പോവാം, എങ്ങനെയാണ് പോകുന്നതെന്ന് വെച്ചു. അപ്പം ഞാൻ പറഞ്ഞു ഓക്കെ നമുക്ക് പോവാം, ഒരു കാര്യം ചെയ്യാം, നിങ്ങൾ ഞാനെന്തായാലും വണ്ടി എടുക്കുന്നുണ്ട്, അപ്പം എൻ്റെ വണ്ടിയിൽ നമുക്ക് പോവാം. അപ്പോൾ അവർ പറഞ്ഞു അവർക്കും വണ്ടി എടുക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ 2 വണ്ടിയിലായിട്ടാണ്, അവരുടെ വണ്ടിയിലും എൻ്റെ വണ്ടിയിലും കൂടി ആയിട്ടാണ് നമ്മൾ ഇവിടെ നിന്ന് പോകുന്നത്. അപ്പം അവർ കണ്ണൂരായിരുന്നു, കണ്ണൂർ പോയി അവിടെ നിന്ന് തിരിച്ചു വരുന്ന സമയത്ത് ഞാനിവിടുന്ന് വഴിയിൽ നിന്നാണ് ജോയിൻ ചെയ്തത്. അപ്പം എൻ്റെ കൂടെ നമ്മുടെ ഓജസിലെ ബിജു സാറിൻ്റെ മകന് റോൺ എൻ്റെ കൂടെ കൂടി, ബാക്കിയുള്ളവർ എബിന് ലിബിന് മറ്റു വേറൊരു എബിനുണ്ട് അവനും പ്രതീക്ഷേട്ടനും കൂടി കാരവനിലും പോയി. അങ്ങനെ നമ്മുടെ യാത്രക്കിടയിൽ വെച്ചിട്ട് പിന്നെ എറണാകുളത്ത് വെച്ചിട്ട് ഞങ്ങളിവിടുന്ന് എൻ്റെ നാട്ടിൽ നിന്ന് പോകുന്നത് രാത്രി ഏകദേശം 2 മണിക്കാണെന്നതുകൊണ്ട് അപ്പോൾ ഇവിടുന്ന് പോയി ഞാൻ എറണാകുളത്ത് എത്തിയപ്പോഴേക്കും എനിക്ക് ഭയങ്കര ഉറക്കം വന്നു. ഉറക്കം വന്നിട്ട് ഞാൻ എറണാകുളം കഴിഞ്ഞ് ആലപ്പുഴ റോട്ടിൽ തിരിഞ്ഞതിന് ശേഷം ഞാനവിടെ രാത്രി വണ്ടി ഇട്ടു. രാത്രിയല്ല, പുലർച്ച ആയിട്ടുണ്ടായിരുന്നു. പുലർച്ചെ അവിടെ വണ്ടി ഇട്ടു. ഞാൻ എൻ്റെ റോണ് ഉറങ്ങുമായിരുന്നു. അപ്പം റോണിന് ശല്യപ്പെടുത്തുകയും ചെയ്തില്ല. ഞാൻ വണ്ടി സ്റ്റോപ്പ് ചെയ്തു, അവിടെ കിടന്നുറങ്ങി. പിന്നെ ഇതിനിടയിലായിട്ട് നമ്മുടെ കടൽമച്ചാൻ വിഷ്ണു എന്നിട്ട് നമ്മളായിട്ട് നല്ല ബന്ധമുണ്ടായിരുന്നു, നമ്മളായിട്ട് കോണ്ടാക്ട് ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഞങ്ങൾ വീഡിയോ കോൾ ചെയ്യാറുണ്ട്, ചാറ്റ് ചെയ്യാറുണ്ട്. അപ്പം ഫോൺ ചെയ്യുന്ന ദിവസം ഇതേപോലെ ഒരു ദിവസം ഒരു കുട്ടീനെ അവൻ്റെ വീട്ടിൽ ഒരു പെൺകുട്ടി ഉണ്ട്, അവൻ്റെ വല്യച്ഛൻ്റെ മോന് മോള്. അപ്പം ഈ കുട്ടീനെ എന്നോട് പറഞ്ഞ വീഡിയോയിലൊക്കെ കേൾക്കാനൊക്കെ അറിയാമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞാൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ വല്യച്ഛൻ്റെ കുട്ടി, വല്യച്ഛൻ കടലിൽ പോയിട്ട് മരിച്ചു, പിന്നെ കുട്ടീനെ ഞങ്ങളാണ് അവരെ ഇതിലാണ് കെയർ ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു മോളെ ഞാൻ കാണാൻ വരേണ്ട, ഒരു ദിവസം മുമ്പ് വരുമ്പോൾ ചോക്ലേറ്റ് എന്ത് മിഠായി ഒക്കെ കൊണ്ടുവരാമെന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ ഈ പറഞ്ഞത് എൻ്റെ ഓർമ്മയിലുള്ളതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് ചോക്ലേറ്റ്സ് ഈ കുട്ടിക്ക് വേണ്ടിയിട്ട് വാങ്ങിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഉദ്ദേശിച്ചത് കടൽമച്ചാൻ എന്തായാലും കല്യാണത്തിന് വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം കല്യാണത്തിന് വരുന്ന കാര്യം ഞാൻ പറഞ്ഞപ്പം ഞാൻ പറഞ്ഞു ഞാൻ അവിടെ വെച്ച് നമുക്ക് മീറ്റ് ചെയ്യാം, മോൾക്കുള്ള മിഠായി എൻ്റെ അടുത്തുണ്ട്, അത് വാങ്ങിക്കാൻ മറക്കരുത് എന്നും പറഞ്ഞു. അങ്ങനെ ഞാൻ എറണാകുളം കഴിഞ്ഞിട്ട് ഞാൻ ഉറങ്ങി എണീറ്റതിന് ശേഷം
ഞാൻ ഇവരെ വിളിച്ചപ്പം ഞങ്ങൾ തമ്മിൽ ഏകദേശം ഒരു 1.5 മണിക്കൂറിന്റെ യാത്രയുടെ ഡിഫറൻസ് ഉണ്ടായിരുന്നു. കാരണം അവര് 3 പേരും ഡ്രൈവ് ചെയ്യുന്ന കാരണം അവര് വണ്ടി നിർത്താതെ ട്രാവൽ ചെയ്തു. ഞാൻ അവിടെ കിടന്നുറങ്ങും ചെയ്തു. ഞാൻ അവിടെ എത്തി വഴിയിൽ പോകുന്നതിനിടയ്ക്ക് കടൽ മച്ചാനോട് വിളിച്ചിട്ട് ചോദിച്ചു, എവിടെയാണ് നീ എന്ന് ചോദിച്ചാൽ പറഞ്ഞു, ഞാനിങ്ങനെ കരുണാകപ്പള്ളിയുണ്ട്, നിങ്ങൾ കല്യാണത്തിന് വരുന്നില്ല? ചോദിച്ചു. ഞാൻ വരുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, നീ എന്നാ എൻ്റെ കൂടെ പോരെന്ന് പറഞ്ഞു. ഞാൻ അങ്ങോട്ട് പറഞ്ഞതാ. അപ്പം ഇക്ക എവിടെ ഉണ്ടാവും എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ ഇന്ന റൂട്ടിലാണ് വരുന്നത്, കരുണാകപ്പള്ളി വഴിയാണ് പോകുന്നത്. അപ്പം നീ ഒരു കാര്യം ചെയ്യ്, കരുണാകപ്പള്ളി ടൗണിൽ വാ, ഞാൻ അവിടേക്ക് എത്തിക്കോളാം എന്ന് പറഞ്ഞിട്ട് ഞാൻ അവനക്ക് ലൊക്കേഷൻ അയച്ചു കൊടുത്തു. അപ്പോഴാണ് എനിക്ക് ഈ മിഠായിയുടെ ഓർമ്മ വന്നത്. അപ്പം മിഠായി ഈ കുട്ടിനെയിട്ട് കുട്ടിക്ക് കൊടുക്കേണ്ട മിഠായി ഉള്ളതുകൊണ്ട് അപ്പം ഞാൻ പറഞ്ഞു. പിന്നെ ഞാൻ തിരിച്ചു വിളിച്ചിട്ടാണ്, എടാ മിഠായി ഉണ്ട് എൻ്റെ കയ്യിൽ, അപ്പം അത് നീ കല്യാണ വീട്ടിലൊക്കെ അതും കൊണ്ട് നടക്കേണ്ടി വരില്ല, അപ്പോൾ ഒരു കാര്യം ചെയ്യും, നീ അത് വീട്ടിൽ വെച്ചോ, വീട്ടിൽ വെച്ചിട്ട് നമുക്ക് ഒരുമിച്ച് പോവാം, നിന്റെ വീടിൻ്റെ ലൊക്കേഷൻ അയച്ചു, ഞാൻ അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ആ വീട്ടിൽ പോയി, അവൻ ലൊക്കേഷൻ അയച്ചു, ഞാൻ വീട്ടിൽ പോയി. ഞങ്ങൾ വീട്ടിൽ ചെന്നപ്പം അവര് പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി തന്നു. അവര് അമ്മ അത്രയും സ്നേഹത്തിൽ നമുക്ക് സ്നേഹിച്ചിട്ട് നമ്മളെ കണ്ടിട്ട് നമ്മളെ ഇഷ്ടപ്പെട്ടിട്ട് നമ്മളവരെ വീട്ടിലേക്ക് വന്നൊരു ഗസ്റ്റ് എന്നുള്ള നിലക്ക് നമുക്ക് അവിടെ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി തന്നു. നമ്മളത് കഴിച്ചു, അത് കഴിച്ചു, അത് കഴിച്ചപ്പം കഴിച്ചു. ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങുമ്പം നമ്മൾ ഇന്ന് പോവുമെന്നും പറഞ്ഞപ്പം വിഷ്ണു പറഞ്ഞു, ഇതുവരെ വന്നിട്ട് ഇക്ക ഇനി നിങ്ങൾ ചിലപ്പോൾ ഈ വഴിക്കൊന്നും വരുമല്ല, ഇവിടെ തന്നെ എൻ്റെ വീട് ഈ അഴീക്കൽ ബീച്ചിലാണ്, ഇവിടെ ജസ്റ്റ് ഒന്ന് കറങ്ങിയിട്ട് നമുക്ക് കല്യാണത്തിന് പോവാം. ഇനിയും ഒരുപാട് വൈകിട്ടാണല്ലോ റിസപ്ഷൻ, നമ്മൾ രാവിലെ അവിടെ കരുണാകപ്പള്ളി എത്തും ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ പിന്നെ മച്ചാനെ കൂട്ടിയിട്ട് ഒരു ജസ്റ്റ് റൈഡ്, ആ ബീച്ചിൻ്റെ സൈഡിലുള്ള റോഡിലൂടെ ഒരു റൈഡ് പോയി, അവിടുന്ന് 2-3 ഫോട്ടോ എടുത്തു. ഇത് ഞാൻ മാത്രമല്ല, എൻ്റെ കൂടെ ബിജു സാറിൻ്റെ മകൻ റോൺ ഉണ്ടായിരുന്നു, മച്ചാനും ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് പോന്നു, കുട്ടിനെ കണ്ടു, മിഠായി കൊടുത്തു, തിരിച്ചു പോന്നു. തിരിച്ചു ഞങ്ങൾ കല്യാണത്തിന് പോയി. കല്യാണത്തിൻ്റെ അവിടെ നിന്ന് ഒരു വിഷയങ്ങളോ ആരും തമ്മിൽ ഒരു പ്രശ്നങ്ങളോ ഉണ്ടായില്ല, നമ്മൾ ഭയങ്കര ഹാപ്പിയായിട്ട് ഫംഗ്ഷനൊക്കെ എല്ലാം അറ്റൻഡ് ചെയ്തു. തിരിച്ചു പോന്നു. തിരിച്ചു പോന്നതിന് ശേഷം തിരിച്ചു പോരുമ്പം കല്യാണം കഴിഞ്ഞു, തിരിച്ചു പോരുമ്പം അന്നും ഞങ്ങൾ വണ്ടിയുടെ ഈ കാർണറ്റിൻ്റെ കാര്യങ്ങളൊക്കെ ഞാനും എബിനൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അവനോട് ആ മെഷർമെൻറ്റിൻ്റെ കാര്യങ്ങൾ നീ അയച്ചതാന്ന് പറഞ്ഞു. അത് റോണിൻ്റെ മുമ്പിൽ വെച്ച് തന്നെ സംസാരിച്ചു. റോണിനോട് അത് ഓഫീസിൽ നിന്ന് എടുത്തിട്ട് അക്കൊക്കൊക്കെ അയച്ചു കൊടുക്കണമെന്നും പറഞ്ഞു. അതും കഴിഞ്ഞ് ഞാൻ പോരുമ്പോൾ അവരവിടെ സ്റ്റേ ചെയ്യാന്ന് പറഞ്ഞു. അവിടെ എബിനും ലിബിനും പ്രതീക്ഷേട്ടനും മറ്റു എബിനും റോണും അവിടെ നിന്ന് അന്ന് സ്റ്റേ ചെയ്യാണ്. മച്ചാനോട് ഞാൻ ചോദിച്ചാൽ പറഞ്ഞു, മച്ചാൻ പറഞ്ഞു, ഞാൻ എനിക്ക് പോണയിക്ക, എനിക്ക് ഈ റിസോർട്ടിലൊന്നും അല്ലെങ്കിൽ അതുപോലെ നിന്നിട്ട് എനിക്ക് ഉറക്കം കിട്ടില്ല, അതുകൊണ്ട് ഞാൻ വീട്ടിൽ പോവാന്ന്. അപ്പം ഞാൻ ഒബ്വിയസ്ലി ഞാൻ പറഞ്ഞു, ഓക്കെ നീ എൻ്റെ കൂടെ പോരെ, നിന്നെ വീട്ടിലാക്കിയിട്ട് ഞാൻ വീട്ടിൽ പൊക്കോല്ലോ. അങ്ങനെ പോന്ന് വഴി പോരുമ്പോൾ ഞാൻ പറഞ്ഞു, മച്ചാനെ നീ വണ്ടി എടുത്തോ, ഞാൻ ഉറങ്ങിക്കോളാം. എനിക്ക് 1.5 മണിക്കൂർ കരുണാകപ്പള്ളി വരെ ഉറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എനിക്ക് മലപ്പുറം വരെ വണ്ടി ഓടിച്ചാൽ മതിയല്ലോ. അവനെ അവനാ വണ്ടി ഡ്രൈവ് ചെയ്ത് കൊടുന്ന് അവന്റെ വീട്ടിൽ കൊടുന്നതിന് ശേഷം എന്നെ വിളിച്ചുണർത്തിയത്. അതുവരെ ഞാൻ അറിഞ്ഞിട്ടില്ല, ഞാൻ നന്നായി ഉറങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു. കാരണം 2 ദിവസം അതിന് മുമ്പ് ഇവര് വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു ദിവസം എനിക്ക് ഉറങ്ങാൻ പറ്റിയില്ല. പിന്നെ തലേദിവസം ഞാൻ ഇവിടുന്ന് ഇവിടെ വരെയുള്ള വണ്ടി ഡ്രൈവ് ചെയ്തുകൊണ്ടും എനിക്ക് ശരിക്കും ഉറങ്ങാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ഈ 1.5 മണിക്കൂർ നന്നായി ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. വീട്ടിലെത്തിയതിന് ശേഷം ഇവൻ എന്നെ വിളിച്ചു പിന്നെ ഉണർത്തി. അപ്പോണ്ട് ഇവന്റെ അമ്മ അപ്പോഴേക്കും ചായ ഒക്കെ ഉണ്ടാക്കിയിട്ട് രാത്രിയിൽ പാവം ചായ ഉണ്ടാക്കി കൊടുന്നു. ഞാൻ ആ ചായ കുടിച്ചു. തിരിച്ച് ഞാനിങ്ങോട്ട് വണ്ടിയിലേക്ക് വന്ന് കയറിപ്പുണ്ട്. എൻ്റെ വണ്ടിയുടെ ബാക്കിൽ ഒരു കവർ ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ ചോദിച്ചു, എടാ നിന്റെ എന്തോ സാധനം അവിടെ മറന്ന് വെച്ചിട്ടുണ്ട് പറഞ്ഞുകൊണ്ട് കൊടുക്കാൻ നേരത്തെ പറഞ്ഞു. അത് ഇക്ക നിങ്ങൾക്കുള്ള സാധനമാണ്, അത് എന്താ വിഷയം പറഞ്ഞു. അത് അമ്മ എന്നെ വിളിച്ച് പറഞ്ഞിട്ട് നിങ്ങൾ ഇതൊക്കെ കൊടുന്നപ്പം അവരങ്ങനെ വെറും കൈയോടെ വിടരുത്, അപ്പം അത് എന്തെങ്കിലും വാങ്ങിക്കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് ഈ പയ്യെ രാത്രി ഞാൻ വരുമ്പം ഏതോ ഷോപ്പ് തുറപ്പിച്ച്, ഏതോ ബേക്കറി ഷോപ്പ് ആ നേരത്തെ തുറപ്പിച്ച്, ആരെയെ വിളിച്ച് തുറപ്പിച്ച് കുറച്ച് ബേക്കറിയൊക്കെ വാങ്ങിയിട്ട് എൻ്റെ വണ്ടിയിൽ വെച്ചിട്ട്. നിനക്ക് എന്തിനാ പണി, അത് നീ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്തെന്ന് ചോദിച്ചു. അല്ല അത് അമ്മ എന്നോട് അങ്ങനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ചെയ്തതെന്നും പറഞ്ഞു. ഞാനത് നല്ല സന്തോഷത്തോടെ വാങ്ങി തിരിച്ചു പോന്നു. ഞാൻ എൻ്റെ വീട്ടിൽ പോന്നു. പിന്നീട്
പിന്നീട് നമ്മൾ ഇവരെ വിളിക്കുമ്പം ഇവർ ഫോൺ എടുക്കുന്നില്ല, പ്രതീക്ഷിട്ട ഫോൺ എടുക്കുന്നില്ല, എബിൻ ഫോൺ എടുക്കുന്നില്ല, അല്ലെങ്കിൽ ലിബിന്റെ ഫോൺ ഇൻകമ്മിങ് ഇല്ല. അപ്പം എബിനെ വിളിക്കുന്നുണ്ട്, പ്രതീക്ഷേട്ടനെ വിളിക്കുന്നുണ്ട്, ഫോൺ എടുക്കുന്നില്ല. പിന്നീട് ഞാൻ റോണിനെ വിളിച്ചപ്പോൾ റോണും പറഞ്ഞു ഞാൻ അവിടുന്ന് പിന്നെ പോരാ നിൽക്കുകയാണ്, അതോ ആ പോരാ നിൽക്കുകയാണ്, ഞാൻ ബസ്സിന് ചിലപ്പം പോവും തിരിച്ചു പോകുമെന്നും പറഞ്ഞു. ഇതിൽ നിങ്ങൾ എൻ്റെ വാക്കുകൾ ഫുള്ള് കേൾക്കുക, അത് ആരെയും കുറ്റപ്പെടുത്തട്ടെ പ്ലീസ്. കുറെ കമൻസ് അത് ഇത് എന്നൊക്കെ പറഞ്ഞോണ്ട് വരുന്നുണ്ട്, അതുകൊണ്ടാണ് പറയുന്നത്. അപ്പം അത് കഴിഞ്ഞ് ഞാൻ തിരിച്ചു പോന്നിട്ട് വിളിച്ചിട്ടൊന്നും ഫോൺ എടുക്കാൻ രണ്ടു മൂന്ന് ദിവസം വിളിക്കുന്നുണ്ട്, ഫോൺ എടുക്കുന്നില്ല, എന്താ സംഭവം എന്ന് അറിയുന്നില്ല. ഇവരെ മാറി മാറി വിളിക്കുന്നത്. ഒന്നാമത്തെ കാര്യം, ഞാൻ ഡൽഹിയിൽ നിന്ന് ഒരു വണ്ടി സെക്കൻഡ് വണ്ടി എടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഫോർച്യൂണർ എടുക്കാൻ വേണ്ടിയിട്ട് ഇതുണ്ടായിരുന്നു, എനിക്കൊരു വണ്ടി കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം എബിനോ ലിബിനോ പ്രതീക്ഷേട്ടനൊക്കെ കൂടി പറഞ്ഞു നമുക്ക് ആ വണ്ടി എടുക്കാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ആ വണ്ടിന്റെ കാര്യം നിങ്ങൾക്ക് വേണോ നോക്കാൻ വേണ്ടി ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു, അത് ഒരു കാരണം. രണ്ടാമത് യു എ ഇന്ന് നമ്മുടെ ഈബുൾജെറ്റ് ഫാൻ ആയിട്ടുള്ള ഒരു ഫ്രണ്ട് നമ്മുടെ ഈ കാര്യങ്ങൾക്കൊക്കെ വേണ്ടി ഓടി നടക്കുന്നുണ്ട്. അത് അവൻ അജ്മാനിലാ വർക്ക് ചെയ്യുന്നത്, അവൻ അബുദാബി വന്നിട്ട് ഈ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് എല്ലാ കാര്യം ചെയ്തു തന്നിരുന്നു. അപ്പം അവൻ എന്നോട് ഈ വണ്ടിയുടെ മെഷർമെന്റിന് വേണ്ടി ഇങ്ങനെ വിളിക്കുമ്പോൾ ഞാൻ ഇത് അറിയാൻ വേണ്ടിയിട്ടും ഇവരെ വിളിച്ചിട്ടുണ്ടായിരുന്നു, അപ്പോഴും ഫോൺ എടുക്കുന്നില്ല. പിന്നെ ഒരു ദിവസം ഞാൻ ഇതേപോലെ പാലക്കാട് പോകുന്ന സമയത്ത് എന്നെ പ്രതീക്ഷയായിട്ട് തിരിച്ചു വിളിച്ചു, ഞാൻ കുറെ വിളിച്ചിട്ട് എടുക്കുന്നുണ്ടായിരുന്നില്ല. പിന്നെ തിരിച്ചു വിളിച്ചിട്ട് എന്നോട് പിന്നെ പറഞ്ഞു അക്കുക്ക എനിക്ക് ഫോൺ എടുക്കാൻ പറ്റൂല, എന്താ ചോദിച്ചാൽ പറഞ്ഞു എന്നോട് ഫോൺ എടുക്കരുത് പറഞ്ഞിട്ടുണ്ട്. അപ്പം എന്താ കാരണം ചോദിച്ചാൽ പറഞ്ഞു അത് അക്കുക്കാന്റെ ഫോൺ ഇനി എടുക്കണ്ടെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്, അവരും ഇനി എടുക്കൂല എന്ന് പറഞ്ഞു. അപ്പം നിങ്ങൾ എൻ്റെ ഒരു മാനസികാവസ്ഥ നിങ്ങളൊന്ന് മനസ്സിലാക്കുക. അപ്പം ഞാൻ എന്ന വ്യക്തി എങ്ങനെ ആയിരിക്കും എന്ന്, അതുവരെ നമ്മൾ നമ്മുടെ സ്വന്തം എന്ന് വിചാരിച്ച് അല്ലെങ്കിൽ നമ്മളെ ഒന്നും ആഗ്രഹിക്കാതെ നമ്മൾ ഒരാൾക്ക് വേണ്ടി ചെയ്തിട്ട് ഒരു പെട്ടെന്ന് എൻ്റെ ഫോൺ എടുക്കാതിരുന്നപ്പം എനിക്ക് ഭയങ്കരമായിട്ട് എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് അത് ഭയങ്കര വല്ലാണ്ട് ഫീലായിപ്പോയി. അപ്പം ഞാൻ പ്രതീക്ഷിച്ചു എന്താ കാരണം പറഞ്ഞു, നിങ്ങൾ എന്തുകൊണ്ടാണ്, ഒരു റീസൺ ഉണ്ടാവുമല്ലോ. അപ്പം എന്നോട് പറഞ്ഞു അക്കുക്ക അവിടെ കല്യാണത്തിന് വന്നിട്ട് ഒരുപാട് ഓവറായിട്ട് ആക്ട് ചെയ്തു, ഓവറായിട്ട് പെരുമാറിയിട്ടുണ്ടായിരുന്നു, അത് റീസൺ. രണ്ടാമത്തെ റീസൺ, സുജിത് ഭക്തൻ കണ്ണൂർ പ്രോഗ്രാമിന് വരണമെങ്കിൽ അക്കുക്ക ഉണ്ടെങ്കിൽ അവൻ ഏതാണ്, അവൻ എന്തിനാണ് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്, അവനുണ്ടെങ്കിൽ കണ്ണൂർ പരിപാടിക്ക് ഭക്തം വരില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഞാൻ അപ്പം ശരിക്കും വണ്ടി പാർക്ക് ചെയ്തു, ഞാൻ പാലക്കാട് പോയിരുന്നു, വണ്ടി പാർക്ക് ചെയ്തു, ഭയങ്കര സങ്കടമായിപ്പോയി. ഞാനും ഒരാളെ കാണാൻ വേണ്ടി പോവുമായിരുന്നു, ആ ആൾ എന്നെ അത്രയും ക്ഷണിച്ചു, ആ വീട്ടിൽ ഒരുപാട് കാര്യങ്ങളൊക്കെ ഒരുക്കി വെച്ച ആള്, എനിക്ക് പിന്നെ അങ്ങോട്ട് പോകാൻ പറ്റിയില്ല. ഞാൻ അവിടെ നിന്ന് വണ്ടി തിരിച്ചു, ആളോട് പറഞ്ഞു എനിക്ക് വരാൻ പറ്റില്ല എന്ന് പറഞ്ഞു തിരിച്ചു. പ്രതീക്ഷേട്ടനോട് പറഞ്ഞു ഓക്കെ കുഴപ്പമില്ല, നിങ്ങൾ ഈ കാര്യം വിളിച്ചു പറഞ്ഞു നന്ദിയെന്നും പറഞ്ഞു. പക്ഷെ എനിക്ക് പിന്നീട് എനിക്ക് അറിയില്ല എന്തോരം സങ്കടപ്പെട്ടിട്ടുണ്ടെന്ന്. എനിക്ക് പിന്നെ ഒന്ന് പറയാ, കാരണം നമ്മള് ഇപ്പം ഇതിനു വേണ്ടി കുറെ സെറ്റ് ഓടുന്നുണ്ട് ഇവരെ കാര്യത്തിന് വേണ്ടിയിട്ട്. ഈ ഭക്തൻ എന്നോട് അന്ന് ഞാന് അവര് അന്ന് രാത്രി കല്യാണം കഴിഞ്ഞ് വരുന്ന സമയത്ത് ഭക്തനും അന്ന് മലപ്പുറത്ത് വരുന്നുണ്ട്. അപ്പം ഭക്തൻ പറഞ്ഞു നിങ്ങൾ ഇന്ന ഒരു കാര്യം ചെയ്യേ, പിന്നെ കോട്ടം പത്തനംതിട്ട വഴി പോരെ, കിലോമീറ്റർ കുറയും, ഞാനും മലപ്പുറത്തേക്കാണ്, നമുക്ക് നാളെ അവിടെ കോട്ടയ്ക്ക് വെച്ച് കാണാമെന്നാണ്. അപ്പൊ ഞാൻ എന്റെ കൂടെ ഈ പയ്യനുള്ള വിഷ്ണു ഉള്ള കാരണമാണ് ഞാൻ കോട്ടയം പത്തനംതിട്ട വഴി പോവാതെ കരുനാഗപ്പള്ളി വഴി വന്ന് വിഷ്ണുവിനെ ഇറക്കണം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഭക്തന്റെ കൂടെ പോവാതിരുന്നത് പോലും. അത്രയും എന്നോട് അന്ന് നീറ്റായിട്ട് പെരുമാറിയ വ്യക്തിയാണ്. അപ്പം ഭക്തൻ അങ്ങനെ ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. അപ്പം പിന്നെ എന്താ പറയുക, അങ്ങനെ ഞാൻ അവിടെ നിന്ന് പോകുന്നു. പിന്നെ അങ്ങനെയാണ് ഞാൻ എൻ്റെ പോസ്റ്റ് ഇടുന്നത്, എന്ത് എന്നെ ഇങ്ങനെ ആരോ ഇതാക്കുന്ന പോലുള്ള പോസ്റ്റ് ഇട്ടും അതിനെക്കുറിച്ച് കുറേ കമൻസ് വരുന്നതും
കമൻസ് വന്നപ്പം അതിന് മറുപടി എന്നുള്ള ഞാൻ ലൈവ് വന്നിട്ട് എന്നെ ആരോ അവോയ്ഡ് ചെയ്യുന്ന പോലെ തോന്നുന്നു. കാരണം എനിക്ക് അപ്പോഴും സത്യം അറിയില്ല. കാരണം പ്രതീക്ഷേട്ടം പറഞ്ഞ വാക്ക് മാത്രമേ എൻ്റെ മനസ്സിലുള്ളൂ. കാരണം ഇനി പ്രതീക്ഷേട്ടം കള്ളം പറയണോ, അതോ ഇനി ഇവന്മാർക്ക് എന്തെങ്കിലും എന്നെക്കുറിച്ച് വേറെ എന്തെങ്കിലും, ഞാനിപ്പോൾ അവിടെ പോയിട്ട് എന്ത് റിയാക്ട് ചെയ്തു എന്നൊക്കെയുള്ള. അവിടെ ഒരു പ്രാങ്ക് നടത്തിട്ടുണ്ടായിരുന്നു കല്യാണത്തിൻ്റെ ഇടയിൽ. ഈ വൈഫിൻ്റെ മാഹി അച്ഛൻ്റെ വൈഫിനെ ഒന്ന് പ്രാങ്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനിടയിൽ നമ്മൾ കുറച്ച് ആളുകൾ റോഷനും ഇവരൊക്കെ നമ്മൾക്ക് അറിഞ്ഞുകൊണ്ടുള്ള പ്രാങ്കിൻ്റെ ഇടയിൽ ഒന്ന് ഞാൻ പോയിട്ട് ഇടപെട്ടിട്ടുണ്ട് എന്നല്ലാതെ ഞാൻ ഒരാളെ ഇതിൽ പോയിട്ടും ഇടപെട്ടിട്ടില്ല. നിങ്ങൾക്ക് ആ വീഡിയോസ് എല്ലാവരുടെയും വീഡിയോസൊക്കെ നോക്കിയാൽ മനസ്സിലാവും. അപ്പം ഇത്രയേ ഉണ്ടായുള്ളൂ. പിന്നെ അപ്പം അതൊരു വലിയ കംപ്ലൈൻ്റ് ആയി കണ്ടു. പിന്നെ ഞാൻ അവരെ കൂടെ നടക്കുന്നത് ഇഷ്ടമല്ല എന്ന് പറഞ്ഞു. അപ്പം ഭക്തൻ ഈ പരിപാടിയിൽ ഏറ്റെടുത്തു. പരിപാടി ഇവർ എല്ലാവരും കൂടി പ്ലാൻ ചെയ്തപ്പം ഒബ്വിയസ്ലി അവർക്ക് തോന്നിയിട്ടുണ്ടാവും എന്നെ എന്നാ ഒഴിവാക്കി നിർത്തിയാൽ ഈ പരിപാടി ഭംഗിയായിട്ട് കഴിയും, അത് കഴിഞ്ഞാൽ ശരിയാക്കാമെന്നായിരിക്കാം വിചാരിച്ചു. പക്ഷേ പ്രതീക്ഷട്ടം കൂടി പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു. അപ്പോഴും ഞാൻ ഈ ഇതൊന്നും പറഞ്ഞില്ല. പിന്നെ ഈ ഒരു ഞാൻ ലൈവിൽ വന്നിട്ട് എന്നെ ആരൊക്കെ അവോയ്ഡ് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും ലിബിന് എന്നെ അക്കൗണ്ട് ബ്ലോക്ക് ചെയ്തു. അപ്പം ഞാൻ ശരിക്കും മനസ്സിലാക്കി ഇതിപ്പോൾ സംഭവം ഇതന്നെ സംഭവം. ലിബിന് എന്നെ അക്കൗണ്ട് ബ്ലോക്ക് ചെയ്യുന്നു. പിന്നീട് ഞാൻ കേൾക്കുന്നത് പലരുടെ ഓഡിയോ, നമ്മൾ അതുവരെ ഉണ്ടായിരുന്ന ആളുകളുടെയൊക്കെ ഓഡിയോസ് എനിക്ക് കിട്ടുന്നു. എന്നെക്കുറിച്ച് കുറേ വീഡിയോസ് ഉണ്ട്, കുറേ ഓഡിയോസ് ഉണ്ട്. എൻ്റെ സത്യങ്ങൾ വന്നിട്ട് സുജിത്ത് പ്രതീക്ഷേട്ടൻ്റെ വീഡിയോയിൽ വന്നിട്ട് അവനെ തേച്ച് കളയും എന്നൊക്കെ പറഞ്ഞോട്ടൊക്കെയുള്ള ഓഡിയോസും പിന്നെ എന്നെക്കുറിച്ചുള്ള വേറെ വീഡിയോസ് ഓഡിയോസൊക്കെ കിട്ടുമ്പോൾ നിങ്ങളൊന്ന് എൻ്റെ മാനസികാവസ്ഥ ആലോചിക്കേ. അപ്പം അതാണ് സംഭവം ഉണ്ടായത്. ഇത് ഇതിൽ അവന്മാരെ പറ്റിക്കപ്പെട്ടതാണ്. അവന്മാരെ പറ്റിക്കപ്പെട്ടു, അവന്മാർ അത് തിരിച്ചറിഞ്ഞു. അപ്പം മീറ്റപ്പ് കഴിഞ്ഞു. മീറ്റപ്പ് കഴിഞ്ഞിട്ട് അന്ന് രാത്രി ഞാൻ എനിക്ക് കോള് വന്നു, എബിൻ്റെ കോള് വന്നു. അക്കുക്ക എബിനാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ആ എബിൻ എന്താ പറയടാന്ന് പറഞ്ഞു. പറഞ്ഞു അക്കുക്ക ഞാൻ എന്തെങ്കിലും നിങ്ങൾക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് എന്നോട് മാപ്പ് പറയണം, ഞാൻ മാപ്പ് പറയാം, ഞാൻ നിങ്ങളെ കാല് പിടിച്ച് മാപ്പ്. ഞാൻ പറഞ്ഞു അതിൻ്റെ ഒന്നും ആവശ്യമില്ല മുത്തേ, നിൻ്റെ ഒരു കോൾ ഉണ്ടെങ്കിൽ തന്നെ അല്ലെങ്കിൽ നിനക്ക് എന്തെങ്കിലും പ്രശ്നം എന്നോട് നേരിട്ട് പറഞ്ഞാൽ കഴിയുന്ന കാര്യമുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ പറഞ്ഞു എനിക്ക് അബദ്ധം പറ്റി, ഇതിൻ്റെ കീഴിൽ ഇങ്ങനെ ഓരോ ആളുകളാണ് ഉണ്ടായത്. അപ്പം ഞാനൊരു യൂട്യൂബർ അല്ലാത്തതുകൊണ്ടാണ് ഞാനിങ്ങനെ പേരുകൾ എടുത്ത് പറയുന്നത് കേട്ടോ. ഞാനൊരു യൂട്യൂബറല്ല, എനിക്കൊന്നും നഷ്ടപ്പെടാനില്ല, അതുകൊണ്ട് തന്നെ പേരെടുത്ത് പറയുന്നത്. ഞാൻ ഉണ്ടായ സംഭവങ്ങൾ വ്യക്തമായിട്ട് പറയുന്നത് അതുകൊണ്ട് തന്നെ എനിക്കതിൻ്റെ പേരിൽ ഒരു വിഷയങ്ങളുമില്ല. എന്ത് വിഷയം വന്നാലും അത് ഏറ്റെടുക്കാൻ ഞാൻ അറിയില്ല, മനസ്സിലായോ. അപ്പോൾ ഇങ്ങനെ സംഭവമുണ്ട്. അത് നമ്മൾ തെറ്റിദ്ധരിക്കപ്പെട്ടാണ്. നമ്മളോട് ഇങ്ങനെയൊക്കെ വന്ന് പറഞ്ഞപ്പോൾ നമ്മളൊരു ഗുരുതുല്യനായിട്ട് കണ്ട ഒരാൾ നമ്മളോട് പറയാണ് അയാൾ ഒഴിവാക്കണം എന്ന് പറയുമ്പോൾ ഞാനത് വിശ്വസിച്ചു പോയി. പക്ഷേ എബിനും ലിബിനും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, നമ്മൾ എത്ര ആരൊക്കെ എന്ത് തന്നെ പറഞ്ഞാലും ചിലപ്പോൾ നമ്മുടെ മാതാപിതാക്കളെ കുറിച്ച് പോലും നമ്മളോട് പറയും. പക്ഷെ നമ്മൾ ചിന്തിക്കേണ്ട അപ്പുറത്തെ സൈഡിൽ ആരാണ്, നമ്മുടെ പേരൻ്റ് ആണോ അല്ലെങ്കിൽ നമ്മളായിട്ട് പ്രിയപ്പെട്ട ആളുകളാണോ, ഈ ആളാണോ നമ്മൾ അവരെ വിലയിരുത്തേണ്ടത് അതോ നമ്മളാണോ വിലയിരുത്തേണ്ടതെന്ന് നമ്മൾ ചിന്തിക്കണം. അത് എന്തോ അവർ പെട്ടെന്ന് അത് റിയാക്ട് ചെയ്തു, അതാണ് ഇതിന് കാരണം ഉണ്ടായത്. ഞങ്ങൾ തമ്മിൽ ഇന്നലെ ഒരുപാട് തവണ, ഇന്നലെ മിനിഞ്ഞാന്നുമായിട്ട് ഒരുപാട് തവണ വിളിച്ചു സംസാരിച്ചു. അവരെന്നോട് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഷാക്കിറിൻ്റെ വീഡിയോയിൽ നമ്മൾ ചെന്നിട്ട് നമ്മൾ ഒരുമിച്ച് സംസാരിക്കുക, ആ കാര്യങ്ങൾ ക്ലിയർ ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് സമയമില്ലാത്ത കാരണം എനിക്ക് പോകാൻ പറ്റിയിട്ടില്ല. അപ്പം പിന്നീട് ഞാൻ വിചാരിക്കുകയാണ് എന്തിനാണ് ഇങ്ങനെ നമ്മൾ ഈ ആവശ്യമില്ലാത്ത കാര്യത്തിലൊക്കെ ഇടപെട്ടിട്ട് നമ്മൾ വെറുതെ നമ്മുടെ മനസമാധാനം നമ്മുടെ സ്വസ്ഥത ഒക്കെ നഷ്ടപ്പെടുക. അപ്പം അതുകൊണ്ട് ഞാൻ വിചാരിച്ചു എന്ത് ഇതിന്ന് ഡിആക്ടിവേറ്റ് ചെയ്ത് പോകാം. ഇത് ഞാൻ എൻ്റെ പെർമനൻ്റ് അക്കൗണ്ട് അല്ല. പിന്നെ ഒരുപാട് പേര് കംപ്ലയിൻസും വന്നു, എന്ത് നിന്നൊക്കെ അറിയാൻ തുടങ്ങിയത് ഈബിൾജെറ്റ് കാരണമല്ലേ. ശരിയാണ്, നിങ്ങൾ അറിയാൻ തുടങ്ങിയത് ഈബിൾജെറ്റ് കാരണം തന്നെ, അത് ഞാൻ ഇപ്പോഴും പറയുന്നു. പക്ഷേ ഞാൻ അപ്പോഴൊക്കെ ഇവിടെ ഉണ്ട്, ഞാനിത് ആഗ്രഹിച്ചിട്ടില്ല. അപ്പം എനിക്ക് എന്തിനാ അങ്ങനെ ഒരു പോപ്പുലാരിറ്റി എന്ന് വിചാരിച്ച് ഞാൻ വിചാരിച്ചു ഇത് ഒഴിവാക്കി കളയാം എന്ന് വിചാരിച്ച് ഡിആക്ടിവേറ്റ് ചെയ്താ. ഇപ്പം എൻ്റെ പേരിൽ കുറേ ഫേക്ക് അക്കൗണ്ട്സ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതിനൊക്കെ പിന്നീട് ഞാൻ മറുപടി പറയേണ്ടി വരും.
ഇതിന് മറുപടി പറയേണ്ടി വരും. അപ്പം അതിനൊക്കെ അതിനേക്കാൾ പിന്നെ എൻ്റെ വീട്ടിലേക്ക് ആളുകൾ വരാൻ തുടങ്ങി, എന്നോട് വിളി എൻ്റെ പേഴ്സണൽ നമ്പർ ലീക്കായി പോയിട്ട് കോൾ ചെയ്യാൻ തുടങ്ങുന്നു. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരാൻ തുടങ്ങിയതുകൊണ്ടാണ് ഞാൻ വീണ്ടും ഇത് ആക്ടീവ് ചെയ്തിട്ട് നിങ്ങളടുത്ത് വന്നത്. ദയവ് ചെയ്തിട്ട് ഇതിൻ്റെ പേരിൽ ഇനി ഒരു ഇഷ്യൂസ് അവർക്ക് ഉണ്ടാവരുത്. കാരണം അവരെന്നോട് ആ കാര്യങ്ങൾ വ്യക്തമായിട്ട് മാപ്പ് പറഞ്ഞിട്ടുണ്ട്. അവരത്തെ പറ്റിയ മിസ്റ്റേക്കിൻ്റെ കാര്യങ്ങളും അവരെ തെറ്റിദ്ധരിപ്പിച്ച കാര്യങ്ങളും അവരെ ഈ ആള് തെറ്റിദ്ധരിപ്പിച്ച് അവർക്കുണ്ടായ തെറ്റിദ്ധാരണൻ്റെ പേരിൽ ഉണ്ടായ സംഭവമാണ്. അപ്പം അത് തീർന്നിട്ടുണ്ട്. ഞങ്ങൾ തമ്മിൽ ഇപ്പോൾ ഒരു വിഷയങ്ങളില്ല. എബിൻ്റെയും ലിബിൻ്റെയും പിന്നെ എന്താ പറയുക, അവരെന്നോട് പേഴ്സണലി സംസാരിച്ചു, പ്രതീക്ഷട്ടെ എന്നോട് സംസാരിച്ചു, എല്ലാവരും ഇപ്പം എന്താ പറയുക നല്ല രീതിയിൽ തന്നെ പോകുന്നുണ്ട്. അപ്പം അവരുടെ യാത്രകളും അവരെ അവർ പറഞ്ഞ പോലെ തന്നെ ഈ കാര്യം ഈ കുട്ടിയോട് ഞാൻ മുമ്പേ പറഞ്ഞതാണ്, എന്ത് നിങ്ങൾ ഒറ്റയ്ക്ക് യാത്ര ചെയ്യേ. അപ്പം പറഞ്ഞു എല്ലൊക്കെ അത് നമ്മൾ കുറേ ആ പേരുണ്ടാവുമ്പം അത് നമ്മൾ ഡയലോഗ്സ് കൂടും, അപ്പം ആളുകൾക്ക് ഇഷ്ടപ്പെടും, സംഭവമൊക്കെ ശരിയാണ്. പക്ഷേ എന്താ അറിയാം, അവരുടെ യാത്ര എന്ന് പറഞ്ഞാൽ അത് അങ്ങനെ കാണണം, ഇടണം, അവിടെ പെട്ടിട്ട് അവിടെ നിന്ന് ഓവർകം ചെയ്ത് അതിന് എന്താ പറയുക പ്രശ്നങ്ങളൊക്കെ നേരിട്ട് ഫേസ് ചെയ്ത് അവർ വരുന്നതൊക്കെ കാണുമ്പോഴാണ് നമുക്കത് കാണാനൊരു ഇഷ്ടം ഉണ്ടാവും. അപ്പം അതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഇല്ലയ്ക്കാന്നും പറഞ്ഞിട്ട് പറഞ്ഞതുകൊണ്ട് ഞാൻ കൂടെ നിന്നിട്ട് പിന്നെ അതുപോലെ പല പ്രാവശ്യം ഞാൻ യാത്രയിൽ നിന്ന് പോകുന്നതാണ്. 3 പ്രാവശ്യം ഞാൻ ഈ യാത്രയിൽ നിന്ന് നമ്മൾ ഓക്കെ പറഞ്ഞ് പോന്നിട്ട് വീണ്ടും വരുന്ന വിളിക്കും. അപ്പോൾ എനിക്കും പാവം തോന്നും, ഞാൻ വീണ്ടും പോവും. അങ്ങനെ ഉണ്ടായിട്ടുള്ളൂ. നല്ല പയ്യന്മാരാണ്, എന്താ പറയുക. പിന്നെ എന്താ പറയുക, പെട്ടെന്ന് കാര്യങ്ങൾ അറിയാതെ റിയാക്ട് ചെയ്യുന്ന ഒരു പ്രശ്നം, അത് അവരുടെ പ്രായത്തിൻ്റെയാണ്. അത് ഞാൻ ഇപ്പം അവരെന്നെ എന്നോട് പറഞ്ഞ് ഈ കാര്യത്തിനെ കുറിച്ചൊക്കെ അവർക്ക് തെറ്റുപറ്റിയതിനെ കുറിച്ച് ഞങ്ങളെപ്പോഴും കളിയാക്കി പറയാറുണ്ട്. ഞാനും നമ്മുടെ ഗൂർഖ അനീസും കൂടി നമ്മൾ എന്തെങ്കിലും പറയുമ്പോൾ പറയും, എടാ അങ്ങനെ ചെയ്യുന്ന പറയുമ്പോൾ പറയും, ഇക്ക നിങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ല, ഞാൻ അനുഭവത്തിൽ കൂടെ പഠിക്കുള്ളൂ എന്ന് പറയും. എബിയും പറയുന്നൊരു തമാശ രൂപത്തിലാണെങ്കിലും നമ്മൾ പറയുന്ന, അപ്പം ആ ഒരു ഡയലോഗും അവൻ ഇന്നലെ പറഞ്ഞു, ഇക്ക ഇപ്പം ഞാൻ ശരിക്കും പഠിച്ചു അനുഭവത്തിൽ കൂടെ. അപ്പം ഇതാണ് ഈ വിഷയത്തിൽ ഉണ്ടായിട്ടുള്ളത്. ഇതിലപ്പുറം ഒന്നും ഉണ്ടായിട്ടില്ല. ഇതിലപ്പുറം ആർക്കും ഇനി ഒന്നും പറയാനുണ്ടാവില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം ഞാൻ പ്രതീക്ഷട്ടിനെ സംസാരിച്ചിട്ടുണ്ട്, ഞാൻ എബിനേറ്റ് സംസാരിച്ചിട്ടുണ്ട്, ലിബിനേറ്റ് സംസാരിച്ചിട്ടുണ്ട്. പിന്നെ ഇതിനിടയിൽ കുറേ ആളുകൾ പലരും പറഞ്ഞിട്ടുണ്ടാകും, എന്നെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടാകും, അവരെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടാകും. ഞാനതൊന്നും കാര്യമാക്കുന്നില്ല. എന്താ പറയുക, അവരവരുടെ യാത്രകളായിട്ട് മുമ്പോട്ട് പോകട്ടെ. എന്താ പറയുക, ഇപ്പോൾ കലങ്ങി തെളിഞ്ഞല്ലോ, എല്ലാ വിഷയങ്ങളും കലങ്ങി തെളിഞ്ഞു. അതാണ് നമുക്ക് ഏറ്റവും വലിയ സന്തോഷം. ഇതിപ്പോൾ അങ്ങനെ തന്നെ നിൽക്കുകയാണെങ്കിൽ ഞാനൊരു സംശയത്തിൻ്റെ നിലയിലാവും, അവരൊരു സംശയത്തിൻ്റെ നിലയിലാവും, പിന്നെ ഇതിനിടയിൽ ഒന്നും അറിയാത്ത ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഗസ് ചെയ്ത് ഓരോ കാര്യങ്ങൾ പറയും. അപ്പം അതൊക്കെ ഒഴിവാക്കാൻ കൂടി വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ വീഡിയോ വന്നത്. പിന്നെ എന്താ പറയുക, ഞാൻ ഇവിടെ തന്നെ ഈ അക്കൗണ്ട് ഇപ്പോൾ നിലനിർത്തുന്നുണ്ട്. കാരണം ഇതിൻ്റെ ഫേക്ക് അക്കൗണ്ട്സ് വന്നിട്ടുണ്ട് ഒരുപാട്. അപ്പോൾ അത് എനിക്ക് ഒരുപാട് സ്ക്രീൻഷോട്ടൊക്കെ നമ്മൾ ബന്ധപ്പെട്ട ആൾക്കാർ അയച്ചു തന്നു. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത് ഞാൻ ഈ അക്കൗണ്ട് നിലനിർത്തുന്നുണ്ട്. വേറെ വിഷയങ്ങളൊന്നും ഈ എൻ്റെ പേരിൽ വേറെ വിഷയങ്ങളൊന്നുമില്ല. ഞങ്ങൾ സംസാരിച്ച് അത് എന്താ പറയുക, അവർ പറഞ്ഞ് സംസാരിച്ച് തീർന്നതാണ്. അപ്പം ഇനി അതിൻ്റെ പേരിൽ ഇനി ആരും ഒരു പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത്. ഓക്കെ. അതിൻ്റെ എന്താ പറയുക, അജിത്ത് ഇതിൻ്റെ ഇടയിൽ കളിക്കുന്നുണ്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മച്ചാൻ കളിക്കുന്നുണ്ടോ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവരാരും ഒരു വിഷയങ്ങളും ഉണ്ടായിട്ടില്ല, അവർക്കൊക്കെ സത്യങ്ങൾ അറിയായിരുന്നു അവരൊക്കെ. അതുകൊണ്ട് തന്നെ എൻ്റെ കൂടെ നിന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൽ എന്നോട് എനിക്ക് പറയാനുള്ള, പിന്നെ ഇതിൽ അറിഞ്ഞിട്ട് ഒരുപാട് യൂട്യൂബേഴ്സ് പേഴ്സണലി വിളിച്ചിട്ട് നമുക്ക് ഉള്ള ആ സപ്പോർട്ടും നമ്മുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊക്കെ സന്തോഷം, ഒരുപാട് സന്തോഷം. കാരണം നമ്മളറിയാത്ത പിന്നെ ഓസ്ട്രേലിയയിൽ നിന്ന് US നിന്ന് മണിക്കൂറുകളോളം സംസാരിച്ച് നമുക്ക് സപ്പോർട്ട് UAE നിന്ന് ഒരുപാട് ആൾക്കാർ നമ്മളെ വിളിക്കലും സംസാരിക്കലും സപ്പോർട്ട് ചെയ്യലും അതുപോലെ മെസ്സേജിലായിട്ടും എല്ലാം വന്നിട്ട് എന്താ പറയുക, നമ്മളോട് സപ്പോർട്ടും നമ്മുടെ ആ പിന്തുണയൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഒരുപാട് എല്ലാവരോടും എനിക്ക് പറയാനുള്ള, എന്താ പറയുക, എനിക്ക് എന്താ പറയുക, അത് ഹൃദയത്ത് തട്ടിയിട്ടേ ഞാൻ പറയാം, ഒരുപാട് താങ്ക്സ് നിങ്ങൾ തന്ന സപ്പോർട്ടിന്. കാരണം ഞാനൊരു യൂട്യൂബർ അല്ല, ഞാനൊരു സെലിബ്രിറ്റി അല്ല, ഒരു പബ്ലിക് ഫെയിം അല്ല, ഒന്നുമല്ല. പക്ഷെ എന്തോ നിങ്ങൾ എനിക്ക് എന്തിന് ഇത്രയും പ്രാധാന്യം തന്നെന്ന് എനിക്ക് പോലും അറിയില്ല. പക്ഷേ ആ ക്രൂഷ്യൽ സിറ്റുവേഷൻ, ഞാൻ ശരിക്കും നമുക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല, നമുക്ക് ഒന്നിലും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, ആ സമയത്ത് നിങ്ങളൊക്കെ തന്നെ ഉണ്ടായിട്ടുള്ളൂ.
ഞാനൊരു വേറൊരു ഡിബേറ്റോ അല്ലെങ്കിൽ വേറെ ഇനിയൊരു കോൺട്രവേഴ്സി വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടുന്ന് പോകാമെന്ന് വിചാരിച്ച് ഈ ഇൻസ്റ്റാ ഐ ഡി ഡിആക്ടിവേറ്റ് ചെയ്യാൻ വിചാരിച്ചത്. പക്ഷേ ഇതേപോലത്തെ വേറെ ഇഷ്യൂസ് വരുവാണെങ്കിൽ ഇപ്പോൾ ഫേക്ക് ഐ ഡി വന്നിട്ട് എന്നെക്കുറിച്ച് വേറെ എന്തെങ്കിലും വന്നു, അപ്പോഴും ഞാൻ അതിന് മറുപടി കൊടുക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ടാണ് ഇത് ഇവിടെ നിലനിർത്തുന്നത്. അല്ലാതെ വേറെ എനിക്കൊരു ലക്ഷ്യമില്ല കേട്ടോ, എനിക്കൊരു ലക്ഷ്യമില്ല. നിങ്ങളെപ്പോഴും മനസ്സിലാക്കണം, എനിക്കൊരു ഇതുകൊണ്ട് ഒരു വേറൊരു ബെനിഫിറ്റും ആഗ്രഹിച്ചിട്ടുമില്ല ഞാൻ. ഓക്കെ, നിങ്ങൾ തന്ന എല്ലാവർക്കും എന്താ പറയുക, ആ പിന്തുണ നിന്ന് ഇതിന് എല്ലാവരോടും എന്നെ ഹൃദയത്തിൽ തട്ടിയിട്ട് ഞാൻ നന്ദി പറയണം. ഓക്കെ, ഈ ലൈവ് എല്ലാവരും കാണുന്നു വിചാരിക്കുന്നു, കാര്യങ്ങൾ മനസ്സിലാക്കണം എന്ന് വിചാരിക്കുന്നു. പിന്നെ ഈ ബുൾജെറ്റും ഞാനും തമ്മിലും അല്ലെങ്കിൽ വേറെ ആരും തമ്മിലും നമ്മൾ ഒരു വിഷയങ്ങളുമില്ല. എന്താ പറയുക, അവരെന്നെ നിർബന്ധിക്കുന്നുണ്ട് വെച്ചെല്ലാം പറഞ്ഞോണ്ട്, പക്ഷെ എനിക്ക് പറ്റാത്തതുകൊണ്ടാണ് ഇന്നലെ ആ വീഡിയോയിൽ അല്ലെങ്കിൽ ഞാനും ഉണ്ടായിരുന്നേ, ആ വീഡിയോയിൽ ഞാനും വന്നേരുന്നേ, പക്ഷെ എനിക്ക് പറ്റാത്തതുകൊണ്ടാണ്. വേറെ എന്താ പറയുക, ഇതിലൊരു കുത്തിത്തിരിപ്പുണ്ടാക്കാനോ അല്ലെങ്കിൽ വേറെ ഒരു സംഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ നിങ്ങളെല്ലാവരും പിന്നെ മനസ്സിലാക്കുക, എല്ലാവരും എല്ലാവരും നല്ല വീഡിയോസ് ആണെങ്കിൽ നിങ്ങളെല്ലാവരും കാണണം. പിന്നെ അത് എൻ്റെന്നല്ല, അല്ല എൻ്റെന്നല്ല പറയുന്നത്, ലീബിൾജെറ്റിൻ്റെന്നല്ല, ആരുതാണെങ്കിൽ നല്ല വീഡിയോസ്. അതുപോലെ നമ്മൾ ഈഗോ, പ്രൊഫഷണൽ ഈഗോ അല്ലെങ്കിൽ വേറെ ഒന്നും വേണ്ട, നമ്മൾ മറ്റുള്ളവരെ കാര്യത്തിൽ കൂടുതൽ ഇടപെട്ടിട്ട് ഒന്നിൽ പോവാതിരിക്കുന്ന ഏറ്റവും ബെറ്റർ. ഞാൻ എൻ്റെ വ്യക്തിപരമായ ഒരു അഭിപ്രായം പറയട്ടെ, എല്ലാവരും അവരവൻ്റെ ഇപ്പം ഞാൻ പറഞ്ഞത് എന്താ വെച്ചാൽ, യൂട്യൂബേഴ്സിൻ്റെ ഇടയിൽ, യൂട്യൂബേഴ്സിൻ്റെ ഇടയിൽ ഇപ്പം നമ്മൾ ഇവിടെ നിന്ന് കണ്ട് അവിടുത്തെ കുറ്റം പറയാം, അവിടെ നിന്ന് കണ്ട് ഇവിടുത്തെ കുറ്റം പറയാം, ഇതൊക്കെ ഒരു സമയം വരുന്നുണ്ട്. അത് കഴിയുമ്പോൾ അവർ ഒന്നാവും, അപ്പം ഈ പറഞ്ഞതൊക്കെ ഇവന്മാർ അവന്മാരോട് പറയും, എന്തിനാ അതിനൊക്കെ നിൽക്കുന്നത്, നമ്മൾ നമ്മുടെ വഴിക്ക് പോയാൽ മതി. ഈ ബഡ്ജറ്റിനോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ നിങ്ങളുടെ വഴിക്ക് പോകും, നമ്മളൊക്കെ ഉണ്ടാവും, എല്ലാവരും ഉണ്ടാവും കൂടെ. ഓക്കെ, അപ്പം ലൈവിൽ വന്ന എല്ലാവർക്കും 1700 സംതിങ് ആൾ കാണുന്നുണ്ട്, എല്ലാവർക്കും താങ്ക്സ്. ഓക്കെ, ബൈ ബൈ.